പോക്സോ കേസ് പ്രതിയായ 27 കാരനെ സിഐ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ നിർണായക ദൃശ്യങ്ങൾ പുറത്തുവന്നു. സിഐ ജേസനിൽ യുവാവിനെ ക്വാർട്ടേഴ്സിൽ എത്തിച്ചുവെന്ന് തെളിയിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വിദേശത്തുള്ള സഹോദരനുമായി യുവാവ് വീഡിയോ കോൾ ചെയ്യുന്നതിനിടയിൽ കവിളിൽ സിഐ ചുംബിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഈ വീഡിയോ കോളിന്റെ റെക്കോർഡ് സഹിതമാണ് സിഐ ജേസനിലെതിരെ പരാതി നൽകിയത്. തുടർന്ന് സിഐക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. അയിരൂർ പോലീസ് സ്റ്റേഷനിൽ സിഐ ആയിരുന്ന ജേസനിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 19-ന് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയായ യുവാവിനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്നാണ് പരാതി. പോക്സോ കേസിൽ ഉൾപ്പെട്ട ശേഷം വിദേശത്തേക്ക് കടന്ന യുവാവിനെ ഇന്റർപോളിന്റെ സഹായത്തോടെ പിടികൂടുമെന്ന് ഭീഷണിപ്പെടുത്തി സിഐ നാട്ടിലെത്തിക്കുകയായിരുന്നു. ഒരു അഭിഭാഷകന്റെ മധ്യസ്ഥതയിൽ കേസ് ഒത്തുതീർപ്പാക്കാമെന്നും ഇതിന് 4 ലക്ഷം രൂപ തരണമെന്നും യുവാവിന്റെ സഹോദരനോട് സിഐ ആവശ്യപ്പെട്ടിരുന്നു അത്രേ. എന്നാൽ 4 ലക്ഷം രൂപ നൽകാനുള്ള സാമ്പത്തിക ചുറ്റുപാട് തനിക്കില്ലെന്ന് വ്യക്തമാക്കിയ യുവാവ് 65,000 രൂപ അഭിഭാഷകന് അക്കൌണ്ട് വഴി അയച്ചു നൽകിയതായും പറയുന്നു. ഒക്ടോബർ 18-ന് ഉച്ചയോടെ വിദേശത്തുനിന്നും വീട്ടിലെത്തിയ യുവാവ് വക്കീൽ മുഖേന സിഐയെ ബന്ധപ്പെട്ടു. നാട്ടിലെത്തിയത് ആരും അറിയരുതെന്നും ഫോണിൽ ആരോടും സംസാരിക്കരുതെന്നും വക്കീൽ മുഖേന യുവാവിനെ സിഐ ധരിപ്പിച്ചതായും പറയുന്നു. രാത്രി 8-ഓടെ സിഐയുടെ താമസ സ്ഥലത്ത് എത്തണമെന്നും 50,000 രൂപ നൽകണമെന്നും ആവശ്യപ്ടു. അതനുസരിച്ചാണ് യുവാവ് ക്വാർട്ടേഴ്സിലെത്തിയതെന്നും പറയുന്നു. മൊബൈൽ ഫോൺ എടുക്കാതെ വരണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. ഏറെ നേരം സംസാരിച്ചിരുന്ന ശേഷം രാത്രി യുവാവിനോട് സിഐക്കൊപ്പം വീട്ടിൽ തങ്ങാനും ആവശ്യപ്പെട്ടു. എന്നാൽ രാത്രി സിഐയുടെ സ്വഭാവം മാറുകയും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയുമായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. വിദേശത്ത് നിന്ന് സഹോദരന്റെ ഫോണിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ച വീഡിയോ കോളും അതിന്റെ ഡാറ്റ അടങ്ങിയ പെൻഡ്രൈവും ക്വാർട്ടേഴ്സിൽ വെച്ച് തന്നെയാണ് പീഡനം നടന്നു എന്ന് സ്ഥാപിക്കുന്നതായിരുന്നു ആ വീഡിയോ ദൃശ്യങ്ങൾ. പക്ഷേ വാക്ക് നൽകിയ പോലെ സിഐ പോക്സോ കേസ് പിൻവലിച്ചില്ല. യുവാവ് പീഡന വിവരം പുറത്തു പറയുമോ എന്ന ഭയത്താൽ പിറ്റേന്ന് പുലർച്ചെ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും പോക്സോ കേസിൽ റിമാൻഡ് നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നുവെന്നും പറയുന്നു. 3-ാമത്തെ ദിവസം പോക്സോ കേസിൽ ചാർജ് ഷീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ താൻ പീഡനത്തിന് ഇരയായ വിവരം പ്രതി തന്റെ ബന്ധുക്കളോടും ഭാര്യയോടും പറഞ്ഞിരുന്നു. പിന്നീട് ഇയാളുടെ ജാമ്യം പരിഗണിക്കുന്നതിനിടയിലാണ് കോടതിയിലും ഇക്കാര്യം അറിയിച്ചത്. ജാമ്യം കിട്ടിയ തിങ്കളാഴ്ച തന്നെ ഇയാൾ അയിരൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. ക്വാർട്ടേഴ്സിൽ വെച്ച് തന്നെയാണ് പീഡനം നടന്നു എന്ന് സ്ഥാപിക്കുന്നതായിരുന്നു ആ വീഡിയോ ദൃശ്യങ്ങൾ. ആ വീഡിയോ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും ചേർത്ത് പോലീസ് കംപ്ലയൻസ് അതോറിറ്റി, പോലീസ് ചീഫ്, റൂറൽ SP തുടങ്ങിയവർക്ക് പ്രത്യേകം പരാതി നൽകപ്പെടുകയും ഈ പരാതികളുടെ എല്ലാത്തിന്റെയും പകർപ്പ് ബഹുമാനപ്പെട്ട പോക്സോ കോടതി മുമ്പായി ഹാജരാക്കി അതിൻ പ്രകാരം ജാമ്യ വിഷയങ്ങളിൽ വിശദമായി ബഹുമാനപ്പെട്ട കോടതി വാദം കേട്ടതിന്റെ ഒടുവിലാണ് പ്രതിക്ക് ജാമ്യം നൽകേണ്ടത് അത്യാവശ്യമാണെന്നും ബഹുമാനപ്പെട്ട കോടതി ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്.